ചാപ്റ്ററാണ് ലീനിയർ ഇനീക്വാളിറ്റീസ്. അപ്പോൾ ഇതിൽ തന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ് എടുത്തേക്കുന്ന ക്വസ്റ്റ്യൻസ് 1, 5, 1, 2, 5, 8 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കാൻ വേണ്ടി ഒന്നുമില്ല, അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളൂ, ഒന്ന് വായിച്ച് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന കാര്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. തന്നേക്കുന്ന 4 സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരിയെന്നാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കാം. ഇതാ ഒന്നാമത് എടുക്കുന്നത്, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആൻഡ് ബി ലെസ് ദാൻ 0, ദെൻ ബി എക്സ് ലെസ് ദാൻ ബി വൈ ആണ്. അപ്പോൾ അത് ശരിയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ തന്നേക്കുന്ന കാര്യം ഇതാണ്, എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണ്, അതുപോലെ ബി ലെസ് ദാൻ 0 ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ബി ലെസ് ദാൻ 0 എന്ന് വെച്ചാൽ ബിയുടെ വാല്യൂ 0നെക്കാളും ചെറുതാണ്. അപ്പോൾ 0യേക്കാൾ ചെറുതാണ് എന്തായിരിക്കും, അത് ഉറപ്പായിട്ട് ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. 0യേക്കാൾ ചെറുതാണെങ്കിൽ ബി ഒരു നെഗറ്റീവ് നമ്പറാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം വെച്ചാൽ, എക്സിനെയും വൈ എന്ത് ചെയ്യുക, രണ്ട് സൈഡിലും ആ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ബി എക്സ് എന്ന് വരും, റൈറ്റ് സൈഡ് എന്ത് ചെയ്യും, വൈയെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ബി ഇൻറ്റു വൈ ബി വൈ എന്ന് വരും. ഈ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മുടെ ഇനീക്വാളിറ്റിയിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് ഇനീക്വാളിറ്റീനെ ഗുണിക്കുകയോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇനീക്വാളിറ്റി റിവേഴ്സ് ആവും. എന്ന് വെച്ചാൽ ലെസ് ദാൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാനും, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ലെസ് ദാനും ആവും. അതാണ് ഇവിടെ ഗ്രേറ്റർ ദാൻ ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ നെഗറ്റീവ് ബി എന്ന് വെച്ചാൽ നെഗറ്റീവ് നമ്പർ ആയിരിക്കും, 0യേക്കാൾ താഴെ ആയതുകൊണ്ട്. സോ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഗ്രേറ്റർ ദാൻ സിമ്പിൾ റിവേഴ്സ് ആയിട്ട് ലെസ് ദാൻ എന്നായി. അപ്പം ബി എക്സ് ലെസ് ദാൻ ബി വൈ എന്ന് വരും. അപ്പോൾ കൊടുത്തേക്കുന്ന ആൻസർ ഇത് തന്നെയാണ്. അപ്പം തരിക്കും ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് 4x + 3 <= 6x + 7, ദെൻ എക്സ് എലമെന്റ് ഓഫ്. അതായത് ഈ ഒരു തന്നിരിക്കുന്ന ഇനീക്വാളിറ്റി എന്ത് ചെയ്യുക, നമ്മൾ സോൾവ് ചെയ്ത് അതിൽ നിന്ന് എക്സിന്റെ റേഞ്ച് ആണ് വേണ്ടത് നമുക്ക്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. അപ്പൊ തന്നിരിക്കുന്ന ഇനീക്വാളിറ്റി ഇതാണ്, 4x + 3 <= 6x + 7. നമ്മൾ ഒന്നുകൂടെ സാധാ നമ്മളൊരു ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന അതേ മെത്തേഡ്, നടുക്ക് ഈക്വൽ ടു സൈന് പകരം എന്താണ്, ഒരു ഇനീക്വാളിറ്റി ലെസ് ദാൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് എന്ത് ചെയ്യുക, അതിന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. സോ ആദ്യം നമ്മുടെ ഒരു RX ഉണ്ട്, അത് എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പൊ എന്ത് വരും, അവിടെ ഈ +RX ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ -RX എന്നാവും. അപ്പൊ 4x + 4x - RX എന്ന് വന്നു. അപ്പൊ ഇവിടെ +3 ഉണ്ട്, ആ 3 എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിലേക്ക് മാറ്റുക. അപ്പൊ എന്ത് ചെയ്യും, +3 റൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ -3 എന്നായി, 7 - 3 എന്ന് വരും. ഇനി 4x നിന്നും RX കുറച്ചു കഴിഞ്ഞാൽ അത് -2x ആണ്, ലെസ് ദാൻ. അതുപോലെ -3 വാല്യു 4, നമുക്ക് വേണ്ടത് എപ്പോഴും എക്സിന്റെ വാല്യൂ വേണ്ടേ. സോ ഇത് എക്സിന്റെ വാല്യൂ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്, അത് അപ്പുറം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഏതെങ്കിലും നെഗറ്റീവ് നമ്പർ കൊണ്ട് ഗുണിക്കുകയോ അല്ലെങ്കിൽ ഡിവൈഡോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇനീക്വാളിറ്റി റിവേഴ്സ് ആകും. അപ്പോൾ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ് അപ്പുറത്ത്. സോ എന്ത് ചെയ്യണം, ലെസ് ദാൻ സിമ്പിൾ മാറി ഗ്രേറ്റർ ദാൻ ആവും. സോ -2 ഇപ്പുറം വന്നു, 4 - -2 എന്ന് വന്നു. ഇനി എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ -2, 4 - -2 വാല്യൂ -2 ആണ്. അപ്പൊ നമ്മൾ ഈ തന്നേക്കുന്ന ഡേറ്റ് വെച്ച് എന്ത് ചെയ്യണം, അതിന്റെ ഇന്റർവെല് പറയണം. അപ്പൊ നമ്മുടെ എക്സിന്റെ വാല്യൂ -2നേക്കാൾ കൂടുതലാണ്. അപ്പൊ നമ്മൾ നമ്പർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയാൽ കണ്ടത് നമ്പർ ലൈൻ ആയിരിക്കും. അതിലാണ് നമ്മൾ ജസ്റ്റ് -2 മാർക്ക് ചെയ്യുക. -2 മാർക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ എന്ന് വെച്ചാൽ എപ്പോഴും എന്തായിരിക്കും, -2നേക്കാൾ വലുത്. വലുതെന്ന് വെച്ചാൽ എപ്പോൾ എന്താ, ഇങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സിന് കൊടുക്കുന്ന വാല്യൂസ് അനുസരിച്ച് എന്ത് ചെയ്യും, ഫംഗ്ഷൻ റൈറ്റിലേക്ക് ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ നമ്പർ വാല്യൂ ആണ് -2. അപ്പോൾ കൂടി എങ്ങോട്ട് വരെ പോകാം, ഇൻഫിനിറ്റി വരെ എത്താം. സോ എന്റെ ഇന്റർവൽ എന്തായിരിക്കും, -2 ∞ ആയിരിക്കും. ഇനി ഇവിടെ ദാണ്ട് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ദാണ്ട്, ഇവിടെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഇല്ല, ഗ്രേറ്റർ ദാൻ മാത്രമേ ഉള്ളൂ. അപ്പം എന്തില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് കൊടുത്തത്, ഓപ്പൺ ഇന്റർവെൽ കൊടുത്തത്. അപ്പോൾ സപ്പോസ് ഈക്വൽ ടു ഉണ്ടെങ്കിൽ എന്ത് വരും, അവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് വരിക. അതായത് എന്ത് ഇന്റർവെൽ ആയിരിക്കും, അത് ക്ലോസ്ഡ് ഇന്റർവെൽ ആയിരിക്കും. അതുപോലെ ഇൻഫിനിറ്റി എല്ലാം ഇപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുള്ളൂ, ഓപ്പൺ ഇന്റർവെൽ എഴുതുള്ളൂ. അതായത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ ഒരു ഇനീക്വാളിറ്റി തന്നിട്ടുണ്ട്, ഇഫ് 3x - 4/2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x + 1/4 - 1, ദെൻ എക്സ് എലമെന്റ് ഓഫ്. അതായത് വീണ്ടും എന്ത് ചെയ്യണം, ഈ തന്നേക്കുന്ന ഇനീക്വാളിറ്റി സോൾവ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, എക്സിന്റെ റേഞ്ച് ഏതാണ് കണ്ടുപിടിക്കണം.
ആൻസറിലേക്ക് പോകുമ്പോൾ ആ തന്നേക്കിട്ട് ക്വസ്റ്റ്യൻ ഇതായിരുന്നു 3x - 4/2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x + 1/4 - 1. അതാണ് ലെഫ്റ്റ് സൈഡ് അതുപോലെ നമ്മൾ എഴുതിയിട്ടുണ്ട്, ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു. ബാക്കി ചെയ്യുന്ന വെച്ചാണ്ട് ഈ റൈറ്റ് സൈഡിൽ ഇതാണ്ട് ഇവിടെ വണ്ണിന്റെ അടിയിൽ ഒരു വണ്ണിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്രോസ് ചെയ്യാൻ പറ്റും. സോ ഇത് ക്രോസ് ചെയ്യാം. അപ്പോൾ x + 1 × 1 x + 1 തന്നെ 4 × 1 = 4, നടുക്ക് മൈനസ്, താഴെ 1 × 4 = താഴെ 4 എന്ന് വരും. ഇവിടെ വെച്ച് നമുക്ക് കാര്യം ചെയ്യുന്നുണ്ട് ഈ 2 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും താഴെ, അതായത് 1 × 2 ഒരു തവണ 2 അടങ്ങും, സോ താഴെ വന്നു വരും. 4 × 2 × 2 അടങ്ങും, സോ എന്ത് ഇവിടെ 2 വരും. ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ എന്ത് മാത്രമേ ഉള്ളൂ, ഇനി 3x - 4 മാത്രമേ ഉള്ളൂ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ അതുപോലെ. ബാക്കി ഇതാ എക്സ്, 1 - 4 = -3 ആണ്. സോ എന്ത് വരും, x - 3 എന്ന് വരും, താഴത്തെ 2 അതുപോലെ. ഇതാണ് വീണ്ടും നമ്മൾ ഇത് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അതേ മെത്തേഡ് വീണ്ടും എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് ക്രോസ് ചെയ്യാം. അപ്പോൾ അതാണ്ടേ ഇത് × 2 എന്ന് വരും, ഇത് × 2 എന്ന് വെച്ചാൽ ആ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അങ്ങോട്ട്. അപ്പോൾ 2 × 3x (6x) എന്നും 2 × -4 (-8) എന്ന് വരും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ സിമ്പിൾ അതുപോലെ. ബാക്കി ഇവിടെ x - 3 മാത്രമേ ഉള്ളൂ. വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. സോ അതാണ് ഈ ഒരു എക്സ് ഇപ്പുറം കൊണ്ടുവരിക, പ്ലസ് എക്സ് ഇപ്പുറം വന്നു കഴിഞ്ഞാൽ -x എന്നാവും. സോ (r x - x)ന്റെ വാല്യൂ 5x എന്ന് വരും. ഇതാണ് ഇവിടെ ഉള്ളത് -8 ആണ്, അത് എന്ത് ചെയ്യുക, റൈറ്റിലേക്ക് കൊണ്ടുപോവുക. ഇവിടെ -3 + 8 എന്ന് വരും, -8 അപ്പുറം പോയി കഴിഞ്ഞാൽ +8 ആവും. വീണ്ടും നമുക്ക് ഇവിടെ വേണ്ടത് എക്സിന്റെ വാല്യൂ ആണ്. സോ ഇവിടെ എന്ത് ചെയ്യുക, ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്, അത് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ ടേമിനെ ഡിവൈഡ് ചെയ്യണം. സോ ഇവിടെ 8 - 3 വാല്യൂ 5 ആണ്. സോ 5/5 എന്ന് വരും, അതായത് എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ തന്നേക്കുന്ന ഈ ഒരു കിട്ടിയ ഡേറ്റ് വെച്ചിട്ട് അതിന്റെ റേഞ്ച് പറയണം. അതായത് എക്സിന്റെ വാല്യൂ എന്തായിരിക്കും, 1 നേക്കാൾ കൂടുതലായിരിക്കും. ഇവിടെ 1 വരാം, കാര്യം ഈക്വൽ ടു സൈൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, എക്സിന്റെ വാല്യൂ എപ്പോഴും 1 നേക്കാളും കൂടിയാ പോവുക, 1 ഇൻക്ലൂഡഡ് ആണ്. മാക്സിമം വളരെ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇൻഫിനിറ്റി വരെ ആയിരിക്കും. സോ എന്ത് വരും, 1 ∞ ആയിരിക്കും അതിന്റെ ഇന്റർവെല്ല്. ഇവിടെ ഈക്വൽ ടു സൈൻ ഉള്ളതുകൊണ്ട് എന്തായിരിക്കും, 1 ക്ലോസ്ഡ് ഇന്റർവെല്ലും ഇൻഫിനിറ്റി എല്ലായ്പ്പോഴും എന്തായിരിക്കും, ഓപ്പൺ ഇന്റർവെല്ലും ആയിരിക്കും. നമ്മൾ 8ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, 8ാമത്തെ ചോദ്യം ചോദ്യം ഇതാണ്, ഇഫ് -8 < 5x - 3 < 7 ദെൻ എക്സ് എലമെന്റ് ഓഫ്. വീണ്ടും കണ്ട ഒരു ഇനീക്വാളിറ്റി, 2 ഇനീക്വാളിറ്റി ഉണ്ട് ഇവിടെ, നേരത്തെ വരെ 1 ഉള്ളായിരുന്നു, ഇവിടെ കണ്ടെ 2 ഇനീക്വാളിറ്റി വരും. അങ്ങനെ ഒരു ഇക്വേഷൻ തന്നേക്കാണ്, അത് സോൾവ് ചെയ്ത് എന്ത് ചെയ്യുക, എക്സിന്റെ റേഞ്ച് വേണം. അപ്പൊ നടുക്ക് എക്സ് വരികയാണ് ഇവിടെ, നാണ്ടായി 2 ഇനീക്വാളിറ്റി ഉണ്ട് നടുക്കുള്ള ടേമിൽ മാത്രം, 5x - 3 ഇവിടെ മാത്രം എന്തുള്ളൂ, നമുക്ക് എക്സ് ഉള്ള ടേമുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ കേസിൽ നമ്മൾ ചെയ്യുന്നത് എന്താക്കുക, ഈ നടുക്കുള്ള ടേമിനെ നമ്മൾ RDE - ചെയ്ത് എന്താ ഒരു സ്റ്റെപ്പ് വഴി എന്താക്കുക, ഇവിടെ എക്സ് മാത്രം ആക്കണം. സോ ഇവിടെ ആദ്യം ഉള്ളത് കണ്ടെ 5x - 3 ആണുള്ളത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, ഈ -3 ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എല്ലാ ടേമിന്റെയും കൂടെ ഒരു +3 ആഡ് ചെയ്താൽ മതി. അപ്പൊ 3 - 3 0 ആയിപ്പോയി. അപ്പൊ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് നമ്മൾ എല്ലാ ടേമിന്റെയും കൂടെ എന്ത് ചെയ്യുക, ഒരു 3 ആഡ് ചെയ്യാം. നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ -8 ആണുള്ളത്, ഇവിടെ -8 കൂടെ എന്ത് ചെയ്യുന്നു, ഒരു 3 ആഡ് ചെയ്യുന്നു. അപ്പൊ -8 + 3 വാല്യൂ -5 എന്ന് വരും. വേണ്ടി ഇതിന്റെ കൂടെ എന്ത് ചെയ്യുന്നു, നമ്മളൊരു +3 ആഡ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, ഈ -3 ഉം +3 ഉം കൂടെ 0 ആയിപ്പോയി. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ, നടക്ക് 5x മാത്രം. റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യുന്നു, നമ്മളൊരു 7 ന്റെ കൂടെ 3 ആഡ് ചെയ്യുന്നു, 7x + 3 = 5 എന്ന് വരും. വീണ്ടും ബാക്കിയുള്ള നടക്ക് 5x ആണുള്ളത്. വീണ്ടും എന്ത് ചെയ്യണം, നമുക്കിവിടെ 5x മാറ്റിയിട്ട് അതിന് എക്സ് മാത്രം ആക്കണം. ഈ 5x ആണോ എന്ത് ചെയ്യണം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ വീണ്ടും എന്ത് ചെയ്യുക, എല്ലാ ടൈമിനെയും നമ്മളൊരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ -5/5 എന്ന് വരുമ്പോൾ എന്ത് വരും, അത് -1 ആയിരിക്കും. വീണ്ടും 5x എന്ത് ചെയ്യുക, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് എന്ന് വരും. 10/5 = 2 എന്ന് വരും. നമുക്ക് എന്ത് കിട്ടി, ഇവിടെ എക്സിന്റെ റേഞ്ച് കിട്ടി, -1 < 0 = x < 1 = 2 ആയിരിക്കും. നമ്മൾ ഇത് വെച്ച് എന്ത് ചെയ്യുക, ഇന്റർവെൽ പറയാം. അപ്പൊ ഏറ്റവും ചെറിയ വാല്യൂ -1 ആണ്, ഏറ്റവും വലിയ വാല്യൂ 2 ആണ്. ഏറ്റവും ചെറിയ വാല്യൂ -1 ഉം ഏറ്റവും വലിയ വാല്യൂ 2 ഉം. ഇനി നമ്മുടെ ഈക്വൽ ടു ഉണ്ടെങ്കിൽ എന്ത് ബ്രാക്കറ്റ്, ക്ലോസ് ഇന്റർവെല്ലും, ഈക്വൽ ടു ഇല്ലെങ്കിൽ എന്താണ്, ഓപ്പൺ ഇന്റർവെല്ലും ആയിരിക്കും. നമ്മൾ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്ന കാര്യം ഇതാണ്, എ സൊല്യൂഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് ടു ബി കെപ്റ്റ് ബിറ്റ്വീൻ 30° and 35° C. അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എല്ലായ്പ്പോഴും എന്ത് ചെയ്യണം എന്ന് പറഞ്ഞേക്കുന്നത്, 30ഉം 35ഉം ഡിഗ്രി സെൽഷ്യസിന് ഇടയിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
അത് വെച്ചേക്കുന്നത്. അപ്പൊ വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി ഫാരൻഹീറ്റ്? അപ്പൊ എന്ത് ചെയ്യാ എങ്കിൽ ഈ 30-35 ഇടയിലുള്ള ഡിഗ്രി സെൽഷ്യസ് നമുക്ക് എന്ത് ചെയ്യണം, ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന്റെ റേഞ്ച് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഡിഗ്രി അപ്പൊ എന്ത് ചെയ്താൽ മതി, ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഒരു വാല്യൂ തന്നിട്ടുണ്ട്, എന്ത് ചെയ്താൽ മതി, ഡിഗ്രിയെ മാറ്റാൻ വേണ്ടിയിട്ട് 5/9 F-32 ആയിരിക്കും ഒരു ഫാരൻഹീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനിൽ ആദ്യം പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. അതായത് നമ്മളെന്താണ് തന്നിരിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ റേഞ്ച്, തന്നിരിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് വെച്ചാൽ 30 ഡിഗ്രിക്കും 35 ഡിഗ്രിക്കും ഇടയിലാണ് പറഞ്ഞിട്ടുണ്ട്. സോ അതാണ് ഇവിടെ എടുത്തേക്കുന്ന ഇനീക്വാളിറ്റി. അതിൽ നിന്ന് മേക്ക് ചെയ്താണ് 30 <C>(35) തന്നിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസിന്റെ വാല്യൂ 30-35 ഇടയ്ക്കായിരിക്കും. അപ്പൊ സിയുടെ വാല്യൂ ഉണ്ട് നമുക്ക് എത്ര തന്നേക്കുന്നത്, 5/9 × F-32 ആയിരിക്കും. അവിടെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ 30 സിക്ക് പകരം കൊടുക്കാം നമുക്ക് 5/9 × F-32 <35). അതുപോലെ വീണ്ടും നമുക്ക് എന്താണ് ചെയ്യുന്നത്, വീണ്ടും തൊട്ട് നമ്മൾ ചെയ്ത പോലെ എന്ത് ചെയ്യുക, ഇക്വേഷൻ സോൾവ് ചെയ്ത് ഇതിന് എഫിന്റെ വാല്യൂ ഇവിടെ വേണം നമുക്ക്. ഇവിടെ എക്സ് അല്ല, ഇവിടെ എഫ് ആയിട്ട് എന്ത് ചെയ്യുക, ഇതിന് എഫിന്റെ വാല്യൂ വേണം. അപ്പൊ ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, നടുക്ക് നമുക്ക് എഫ് മാത്രമാക്കാം. ഇവിടെ ആദ്യമേ നമ്മൾ കാണേ പുറത്തൊരു 5/9 ഉണ്ട്, എന്ത് ചെയ്യുക, അതിന് ക്യാൻസൽ ആയി പോകണം. അപ്പൊ 5/9 ക്യാൻസൽ ആയി 1 ആവണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന് തിരിച്ചിട്ട് നമ്മൾ ഗുണിച്ചാൽ അത് 9/5 കൊണ്ട് എന്ത് ചെയ്താൽ മതി, ഗുണിച്ചാൽ മതി. അപ്പൊ 9/5 ഗുണിക്കും എന്ത് ചെയ്യും, ഈ 5 ഉം 5 ഉം കട്ടായി പോകും, 9 ഉം 9 ഉം കട്ടായി പോകും, അവിടെ 1 വരും. സോ നമ്മൾ എന്ത് ചെയ്യാ, ഇക്വേഷൻ മൊത്തത്തിൽ എന്ത് ചെയ്യുക, ഒരു 9/5 ഉണ്ട്, ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് എന്ത് ചെയ്യുക, ഗുണിക്കുക. അപ്പൊ അങ്ങനെ ഗുണിക്കുകയാണ് ഇവിടെ ഉള്ളത് 30 ആണ്. ആ 30 എന്ത് ചെയ്തത് നമ്മളൊരു 9/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നടുക്ക് വേണ്ടേ ഇവിടെ ഒരു 9/5 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ടേം കട്ടായി പോകും, ബാക്കി F-32 മാത്രം. വീണ്ടും ലാസ്റ്റ് ടേം 35 ആണ്, അതിനെ എന്ത് ചെയ്തേക്കാണ്, ഒരു 9/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 54 F-32 <63 കിട്ടും. അപ്പൊ വീണ്ടും നമ്മൾ നോക്കുമ്പോൾ നടക്കുന്നുണ്ട് ഒരു -32 കൂടെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, അതിന് നമുക്ക് 1 ആക്കി കളയണം, അതിന് 0 ആക്കി പോകണം. അപ്പൊ എന്ത് ചെയ്യാ, ഇവിടെ -32 ആയോട് എന്ത് ചെയ്താൽ മതി, ഇനി ഒരു 32 കൂടെ ആഡ് ചെയ്യാൻ എന്തായി പോകും, 32 - 32 0 ആയി പോകും. വീണ്ടും എന്ത് ചെയ്യാ, ഇക്വേഷൻ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു -32 കളയാൻ വേണ്ടിയിട്ട് ഒരു 32 ആഡ് ചെയ്യുന്നു. അപ്പൊ 54 + 32 അത്ര 86 എന്ന് വരും. ഇവിടെ കണ്ട F-32 കൂടെ ഒരു 32 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എഫ് മാത്രം വരും. വീണ്ടും <63 ഉള്ള 63 എന്ത് ചെയ്യുക, ഒരു 32 ആഡ് ചെയ്യുക, അപ്പൊ 95 എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ റേഞ്ച് 86-95 ഇടയ്ക്കായിരിക്കും ഫാരൻഹീറ്റ് ആകുമ്പോൾ. സോ ആൻസർ 86-95 ഫാരൻഹീറ്റ് ആയിരിക്കും. അടുത്തായിട്ട് 14-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചതാണ് ഇഫ് mod 3-4x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 ദെൻ എക്സ് എലമെന്റ് ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു ഇനീക്വാളിറ്റി നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് വീണ്ടും എക്സിന്റെ റേഞ്ച് വേണം. നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് വരുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, mod 3-4x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9. അതാണ്ട് നിങ്ങൾക്കറിയാം മോഡ് എക്സിന് രണ്ട് വാല്യൂസ് ഉണ്ട്, ഒന്നുകിൽ അത് +x ആയിരിക്കും അല്ലെങ്കിൽ -x ആയിരിക്കും. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് കിടക്കുന്നത് 3-4x ആണ്. അപ്പോൾ ഒന്നുകിൽ എന്തായിരിക്കും, അത് പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ അതത്രയും നമ്പർ എന്തായിരിക്കും, നെഗറ്റീവും ആകാം. അപ്പോൾ ആദ്യത്തെ കേസ് എന്ന് വെച്ചാൽ രണ്ട് കേസ് ഉണ്ട്. ഒന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ 3-4x പോസിറ്റീവ്, അപ്പോൾ അത് തന്നെ ആയിരിക്കും. അപ്പോൾ 3-4x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 എന്ന് വരാം. അല്ലെങ്കിൽ അതെന്തായിരിക്കാം, നെഗറ്റീവ് ആകാം. അതായത് 3-4x എന്താവാം, ഒരു നെഗറ്റീവ് നമ്പറും ആകാം മോഡ് ആയതുകൊണ്ട്. സോ അവിടെ നമ്മൾ എന്തെടുക്കുന്നത്, -3-4x വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 എന്ന് വരും. ഇനി നമ്മൾ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുക, അത് എന്ത് ചെയ്യുക, എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് വീണ്ടും എന്ത് ചെയ്യുക, അതിന്റെ റേഞ്ച് എഴുതുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ സോൾവ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഇവിടെ ഉള്ളത് 3-4x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 ആണ്. ആദ്യം നമുക്ക് എന്ത് വേണ്ട, എക്സിന്റെ വാല്യൂ ആണ്. അപ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം കണ്ടെ, ഈ 3 ഇപ്പുറം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താവും, ഇവിടെ ബാക്കി -4x മാത്രം, റൈറ്റ് സൈഡിൽ 9 ഉള്ളത്, 9 - 3 = 6 എന്ന് വരും. ഇതിന് എക്സിന്റെ വാല്യൂ വേണം നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ കൂടെ ഉള്ളത് -4 ആണ്, അത് റൈറ്റിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. -1 ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യും, ഇനീക്വാളിറ്റി റിവേഴ്സ് ആകും. അപ്പോൾ അതുപോലെ കണ്ടേ 6/-4 എന്ന് വരും. ബാക്കി എക്സിന്റെ വാല്യൂ 6 നമുക്ക് എന്ത് ചെയ്യാം, 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 എന്നും 4 കട്ട് ചെയ്ത് 2 എന്നും വരും. സോ -3/2 ആയിരിക്കും ആദ്യത്തെ വാല്യൂ എക്സിന്റെ. അപ്പോൾ രണ്ടാമത് നോക്കുകയാണെങ്കിൽ കണ്ടെ, ഇവിടേക്ക് വരുമ്പോൾ -3 × 3-4x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 ആണ്. ഒന്നുകിൽ എന്ത് ചെയ്യുക, ഈ -1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഈ -1 ഇപ്പുറം കൊണ്ടുവരിക. അതായത് -1 കൊണ്ട് ഈ ടേമിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടുത്തെ -1 പോയിട്ട് റൈറ്റിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, ഇത് -9 ആവും. അപ്പോൾ നമ്മുടെ ഇനീക്വാളിറ്റി റിവേഴ്സ് ആവും, കാര്യം നമ്മൾ -1 കൊണ്ട് എന്ത് ചെയ്തേക്കാണ്, ഡിവൈഡ് ചെയ്തേക്കാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഗ്രേറ്റർ ദാൻ സിമ്പിൾ ലെസ് ദാൻ എന്നായി. ബാക്കി ഇവിടെ ഉള്ള വീണ്ടും എന്ത് ചെയ്തിന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക.
इवे माइनस फोर एक्स अल त्रीपुर वन कईनस माइनस मूं सो माइनस पन्द्रे वीडियो एक्सा वे माइनस नाल अब डिवेडी वो नेगटीव डिवेडी वीडूम इन ईक्वल रिवेसा सो एक्स ग्रेटर दैन ऑर इक्वल टू माइनस पन्द्रे बै माइनस ना प्लस मूं वो रू वालू कटिना एक्स लेस दैन ऑर इक्वल टू माइनस थ्री बै टू नंबर लाइन कहें जस्ट मार्क माइनस थ्री बै टू मार्क अब वाई चुकी एक्सी वालू माइनस थ्री बै टू ईक्वलो अलग चुदो आसी अब लेस दैन अटक सो इन लेफ्टिलेक् आ वालूसल कक्सीम एवं वे माइनस इंफिनिटी वे सो आदमी ना इंटरवल माइनस इंफिनिटी माइनस थ्री बै टू वे इंफिनिटी की ओपन इंटरवल इवे ईक्वल सैन उपलब्धर क्लोस्ड इंटरवल वो अड़ते एक्स ग्रेटिकल त्री आंधी अब त्री मार्क एक्सी त्री वाइव इवेगा सो त्री इंफिनिटी मैक्सीम इंफिनिटी वे सो इन ईक्वल सैन त्री इंफिनिटी एड़क इन रही यूनिट ना आंसर आ। अड़ा पाते क्वस्टन क्वस्टन वाई चोक क्वस्टन तक सी ऑफ एक्स अब कोस्ट अर ऑफ एक्सी वालू रेवन्यू रेवन्यू नमुक वे मैक्सीम एत्र ईटम्स सोलवेत्र मक्सीम ईटम विचार पुलिकारे प्रॉफिट लाभ कहें चोद मनसल्पे नमुक प्रॉफिटेपी रवन्यू कोस्ट माइनस प्रॉफिट रवन्यू कोस्ट माइनस अब रवन्यू क्वेश्चन अरुप एक्स प्लस रहा अब कोस्ट इवे प्लस नाल माइनस नमक माइनस ब्राकेट ओपन इन सिंप्लीफाई कई नापद माइनस रूम प्रॉफिट अब पुलिकार प्रॉफिटें ई कटी प्रॉफिट आगे इतपाइट सीरों वाली नंबर आदपाइट सीरों वाली नंबर अब ग्रेटर दैन सीरों आई अब नष्टा अब लेस दैन सीरों सीरों कुछ नष्ट अब लाभ आयो अट ग्रेटर दैन सीरों अभी सोलवेल रपरम वेक अब नापद डिवेड एक्सी वालू ग्रेटर दैन अंपरूव अर्थम एक्सी वालू ग्रेटर दैन अंपा अब अंपे कूड़ल आगे एक्सी वालू अब प्रॉफिट विका एक्स विकबर ऑफ ईट एक्सएंगे अंपे कूड़ा विचारू प्रॉफिट अंपद विचार कहल टू इला अंपद करक्ट एक्साक्टी अंप विचाल प्रॉफिट आव अंपेमें मिनिम विकम अब मोर दैन अंपद विचा अवे प्रॉफिट